ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രൈഡൽ സീരീസിലെ 24-ാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ തെറ്റിച്ചാണ് പറഞ്ഞത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു ഒരേ ഒരാൾ മാത്രമേ അത് കമൻറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ടിനൊരു മാറ്റമുണ്ട് എല്ലാവരും പറയുന്നു ചേച്ചി എന്നും ബാക്ക്ഗ്രൗണ്ട് വന്ന് തന്നെ ആയ കണ്ടു കണ്ടും അടുത്തു എന്ന് ഇത് വന്നിട്ട് ഇവിടെ യൂസ് ചെയ്യാതെ ഇട്ടിരുന്ന ഒരു റൂമാണ് ഒരുപാട് നാളുകൊണ്ടേ ഉപയോഗിക്കാതെ ഇട്ടിരുന്ന ഒരു റൂമായതുകൊണ്ട് തന്നെ കുറച്ച് പണിയുണ്ടായിരുന്നു വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ സോക്കേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ഈ ഇനി മുകളിലോട്ടുണ്ട് അത് ഞാൻ പിന്നൊരു ദിവസം കാണിച്ചു തരാമേ അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ് ഇതിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തതേ ഉള്ളൂ ഈ റൂം വന്നിട്ട് ഇനി കുറച്ച് സെറ്റിങ്സ് കൂടെ ചെയ്യേണ്ടത് കാരണം ഇത് യൂസ് ചെയ്ത് ഇട്ടിരുന്ന റൂമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വയറിംഗ് ഒന്നും അത്ര ശരിയല്ല അത് ശരിയാക്കണം അപ്പം അങ്ങനെ ശരിയാക്കി എടുത്ത റൂമാണ് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കാതെ ഇട്ടിരുന്ന ഒരു റൂമാണ് അപ്പം ഇത് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ മറക്കരുതേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി വിവാ ക്രീമിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത സമയത്ത് ഒരുപാട് പേർക്ക് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട് ഒരുപാട് പേർക്ക് യൂസ് ചെയ്തിട്ട് നല്ല കളർ ചേഞ്ച് വന്നു പക്ഷേ എനിക്ക് പിമ്പിൾസ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് മറ്റുള്ള ആയുർവേദ ക്രീംസും കൂടെ ചേർത്തിട്ട് നമ്മളിന്നൊരു കുറേ ആയുർവേദ ക്രീംസുകളാണ് പരിചയപ്പെടുത്തുന്നത് സ്കിൻ കെയർ ക്രീംസുകളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രീം എന്ന് പറയുന്നത് നമ്മുടെ വിബാ ക്രീം തന്നെയാണ് അപ്പം വിബാ ക്രീം മുതൽ നമുക്ക് തുടങ്ങാം ഇത് കോട്ടക്കലിൻ്റെയാണ് കേട്ടോ വിബാ ക്രീം ഇത് കോട്ടക്കലിൻ്റെ ക്രീമാണ് ഇതിനെക്കുറിച്ച് പറയാം ഇതൊരു സ്കിൻ കെയർ ക്രീമാണ് ഇത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും വൈറ്റൻ ചെയ്യാനും പാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറും ബ്ലെമിഷസ് മാറും ടാൻ മാറും അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ ബോക്സ് കൊണ്ടുണ്ടാവുന്ന ആ ഒരു പാടുകൾ മാറാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രീമാണ് പിന്നെ വന്നിട്ട് ഇതിന് 25 ഗ്രാമിന് 65 രൂപയാണ് കേട്ടോ ഇത് എല്ലാ ആയുർവേദ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ് കോട്ടക്കലിൻ്റെ ക്രീമാണ് അത്യാവശ്യം നല്ല ക്രീമാണ് പിന്നെ വന്നിട്ട് ഇതിനകത്ത് ചെറിയ രീതിയിൽ പാരപ്പനുണ്ട് അത് അത്ര കേടല്ല സ്കിന്നിന് എന്നിരുന്നാലും വർഷങ്ങളോളം ഉള്ള യൂസ് നമുക്ക് നല്ലതല്ല ഒന്നോ രണ്ടോ വർഷമൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ സ്കിൻ കെയർ ചെയ്യാമെന്നുള്ളതാണ് അപ്പം ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു ക്രീം ഇതാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ വിഭാഗ ക്രീമാണ് കണ്ടു വിഭാ ക്രീമാണ് ഇത് കോട്ടക്കലിൻ്റെ ക്രീമാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ വന്നിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ സൈഡിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി ഇതിനകത്ത് നമ്മുടെ എന്താണ് നമ്മുടെ മഞ്ചിഷ്ട മതി മഞ്ചിഷ്ട എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിലെ കെണ്ണി വർഗത്തിൽപ്പെട്ട ഒന്നാണ് അതായത് കളർ വയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എന്താണ് മരുന്നാണ് അപ്പോൾ അതിൽ അതൊക്കെ ഉണ്ട് അതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇരട്ടി മധുരം അതൊക്കെ ചേർന്നതാണ് അപ്പോൾ നമ്മുടെ സ്കിൻ കളർ നന്നായിട്ട് വയ്ക്കാൻ സ്കിൻ നല്ല ഗ്ലോയി ആയിട്ടും നല്ല ബ്രൈറ്റായിട്ടൊക്കെ വയ്ക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ട വിധം പറയാം രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചെറു ചൂടുവെള്ളം കൊണ്ടോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലോ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്തിട്ട് കിടക്കാം പിന്നെ പിമ്പിൾസ് വരുന്നവർക്ക് വേണ്ടിയിട്ട് വേറെ 2-3 ക്രീംസ് കാണിക്കാം പിന്നെ വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്ന സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മണി സമയത്ത് ഫേസ് വാഷ് ചെയ്തിട്ട് ഈ ക്രീം അപ്ലൈ ചെയ്തിട്ട് കിടക്കണേന് മുന്നേ ആയിട്ട് വാഷ് ചെയ്തിട്ട് കിടക്കാം അപ്പോൾ രാത്രി ഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ ഇതിനകത്ത് ചെറിയ ഓയിൽ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ പിമ്പിൾസ് വരുന്നത് അതുകൊണ്ടാണ് ഓയിലി സ്കിന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം വളരെ നല്ല ക്രീമാണ് നമുക്ക് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂ തന്നിട്ടുള്ള ഒരു ക്രീമാണ് ഇതൊരു സ്പോൺസേഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട പക്ഷേ എങ്കിൽ എനിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ കളർ കണ്ടോ നല്ല ചെറിയൊരു യെല്ലോ ടിൻ്റ് ഉള്ളൊരു ക്രീമാണ് നല്ല റിസൾട്ടാണ് കേട്ടോ 1 വീക്കിലൊക്കെ നല്ല ചേഞ്ച് അറിയാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞ മാതിരി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഓയിലി എഫക്റ്റ് ഉണ്ടാവും കാരണം ഇത് ഇതിനകത്ത് ഓയിൽ കണ്ടൻറ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡ്രൈ സ്കിന്നിന് നോർമൽ സ്കിന്നിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവും അതേപോലെ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ എനിക്കിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും മണങ്ങൾ ഒരേപോലെ സ്യൂട്ടാണോന്നില്ല എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ക്രീമാണ് ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തുള്ളൊരു ക്രീമാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഒരുപാട് നാൾ ഞാൻ യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷത്തോളം യൂസ് ചെയ്തിട്ടുണ്ടാവണമെന്ന് തോന്നുന്നു നല്ല റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്കിൻ കെയർ ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാം അടുത്ത ക്രീം എന്താണെന്ന് നോക്കാം അടുത്ത ക്രീം വന്നിട്ട് നമ്മുടെ സാഫ്രോൺസിൻ്റെ ക്രീമാണ് ഇതും
എന്താണ് ആയുർവേദ ക്രീമാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന എല്ലാ ക്രീമും ആയുർവേദ ക്രീംസുകളാണ് കേട്ടോ. ഇത് സാഫ്രോൺസിൻ്റെ ക്രീമാണ്, ഓയിലി സ്കിന്നുകാർക്ക് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. ഇത് നോക്കട്ടെ, ഇതിൻ്റെ 20 ഗ്രാം പ്രോഡക്റ്റിന് 70 രൂപയാണ്. ഇത് എല്ലാ ആയുർവേദ ഷോപ്പിലും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ സാഫ്രോൺസിൻ്റെ ക്രീം, ഈ ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, പക്ഷേ എനിക്ക് നല്ല ക്രീമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതേപോലെയാണ് പാക്കേജിങ് വന്നിട്ട്, ഇതിൻ്റെ ഒട്ടും തന്നെ ഇത് യൂസ് ചെയ്തിട്ടില്ല, വേണ്ട കേട്ടോ, പൊട്ടിച്ചിട്ടില്ല, നമ്മുടെ റിവ്യൂവിന് വേണ്ടി മാത്രം വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല എന്താണ് വ്യത്യാസം വരുന്ന ക്രീമാണ്. ഇതിന് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ. ഇതാ കണ്ടോ, ഞാൻ കാണിച്ചു തരാം, ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടെക്സ്ചർ ആണെന്ന് എനിക്ക് തോന്നുന്നു. സ്മെൽ വൈസും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ മണം പണ്ടത്തെ നിർമ്മയുടെ സോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ മണമാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ. എനിക്ക് അതിൻ്റെ മണം കേട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്. പണ്ട് നമുക്കൊരു നിർമ്മയുടെ സോപ്പ് ഇട്ടോണ്ട്, ഇപ്പോൾ അത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പണ്ട് ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ ആയിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വന്ന സോപ്പ് അതായിരുന്നു നിർമ്മയുടെ, അതിൻ്റെ ഫ്ലേവറാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ക്രീമും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സാഫ്രോൺ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ഈ ഒരു പിങ്ക് കളർ നമുക്ക് ഈ ക്രീമിലുള്ളത്. ഇതിനകത്ത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് സൈഡിൽ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ, ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് വിഭാ ക്രീമിൽ കൊടുത്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ, ഫോർ എക്സ്റ്റേണൽ യൂസ് ഉള്ളിന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടോ. ഇതിനകത്ത് പാരബൻ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം, കാരണം ഇതിനകത്ത് എന്നും എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇതും നമുക്ക് സ്കിൻ കളർ കൂടാനും പാടുകൾ മാറാനും സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്രീം ഏതാണെന്ന് നോക്കാം. അടുത്ത ക്രീം വന്നിട്ട് നമ്മുടെ കുങ്കുമാതി ലേപമാണ്. അപ്പോൾ ഈ കുങ്കുമാതി ലേപം കൊണ്ട് നമുക്ക് കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറം മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് വന്നിട്ട് 15 ഗ്രാം പ്രോഡക്റ്റിന് 65 രൂപയാണ്. കേരളത്തിനകത്താണെങ്കിൽ, കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ 75 രൂപയാണ് കേട്ടോ. ഔട്ട്സൈഡ് കേരളയ്ക്ക് 75, ഇൻസൈഡ് കേരള 65 ആണ്. 10 രൂപയുടെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് കെ പി പത്രോസ് വൈദ്യൻസിൻ്റെ ആണ് ഈ ലേപം. ഇത് ഞാൻ കുറേ നാൾ എൻ്റെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യം, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറുക. അപ്പം ക്രീം തന്നെ വേണം, നിങ്ങളുടെ അടുത്ത് കുങ്കുമാതി ഓയിൽ ഉണ്ട് അത് പറ്റുമെന്ന് ചോദിക്കരുത്. ക്രീം തന്നെ വേണം, എങ്കിലേ അത് മാറ്റാനായിട്ട് പറ്റൂ. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കുറച്ച് ക്രീം എടുത്തതിന് ശേഷം കണ്ണിന് ചുറ്റും നന്നായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കോട്ടൺ പാഡോ അല്ലെങ്കിൽ കോട്ടനോ എടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം അത് കണ്ണിന് മീതെ ഒരു 10 മിനിറ്റ് വെച്ച് റിലാക്സ് ചെയ്യുക, എന്നിട്ട് ലീവ് ചെയ്യുക. കഴിവൊന്നും വേണ്ട കേട്ടോ, രാത്രി ടൈമിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ണിന് നല്ല റിലാക്സേഷനും കിട്ടും, അതേപോലെ തന്നെയാണ് കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറം മാറാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പാർക്കും സ്യൂട്ട് ആവുമോയെന്ന് ചോദിച്ചാൽ ആകും. പക്ഷേ എന്നിരുന്നാലും ഓയിലി സ്കിന്നുകാർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഇതിന് കുറച്ച് ഓയിലി കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതും നല്ലൊരു പിങ്ക് കളറിലെ ക്രീമാണ് കേട്ടോ. നമ്മുടെ സാഫ്രോൺസിന്റെ അത്രയും കളറില്ല, എന്നിരുന്നാലും ഒരു പിങ്ക് കളറാണ്. ഇതും കുങ്കുമാതി ലേപം ആയതുകൊണ്ടായിരിക്കും, കുങ്കുമാണല്ലോ ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ്. ഇതിന്റെ സ്മെല്ല് വന്നിട്ട് എനിക്ക് ലാക്ടോ കലാമിന്റെ മണം പോലെയാണ് തോന്നുന്നത്. ബ്ലെൻഡ് ആവാനൊന്നും നമുക്ക് പാടില്ല, ചെറിയ ഓയിലി ഫീല് ഉണ്ട്. പക്ഷേ എനിക്ക് നമ്മുടെ ആ ഒരു സാഫ്രോൺസിന്റെ ക്രീമിന് അങ്ങനെ അത്ര ഓയിലി ഇല്ല കേട്ടോ. പക്ഷെ ഇതിന് ചെറിയൊരു ഓയിലി കണ്ടന്റ് ഉണ്ട് കേട്ടോ. സാഫ്രോൺസിന് അങ്ങനെ ആ ഒരു ഓയിലി കണ്ടന്റ് ഇല്ല, കാണുമ്പോൾ അറിയാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക, ഓയിലി സ്കിന്നുകാരാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ കണ്ണിന് ചുറ്റുമാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അങ്ങനെ പിമ്പിൾസ് ഒന്നും വരില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് കുങ്കുമം തന്നെയാണ്. അതിനുശേഷം ചന്ദനമുണ്ട്, തുളസിയുണ്ട്, തുളസിയല്ല ഇത് മൊത്തം നമുക്ക് എന്താണ് ഇതിൻ്റെ നെയിംസ് എല്ലാം കൊടുത്തേക്കുന്നത് സംസ്കൃതമാണ് കേട്ടോ. ഇത് ഞാൻ നോക്കി കണ്ടുപിടിക്കണം എന്തൊക്കെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് വന്നിട്ട് കുങ്കുമം തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ MRP ഞാൻ പറഞ്ഞില്ലേ, 15 ഗ്രാം പ്രോഡക്റ്റാണ്, എല്ലാ ആയുർവേദ ഷോപ്പിലും അവൈലബിൾ ആണ്.
അതേപോലെ തന്നെ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ് കൂടുതൽ സ്യൂട്ട് ആവുന്നത് കോമ്പിനേഷൻസ് കോമ്പിനേഷൻ ഒരു വിധം നമുക്ക് സ്യൂട്ട് ആവുന്നാണ് തോന്നുന്നത് പിന്നെ ഓയിലി സ്കിൻ ആണ് മാത്രം ഒന്ന് ട്രൈ ചെയ്യ് നോക്കാ പിംപിൾസ് വരാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ എല്ലാ കാണിച്ച എല്ലാ ക്രീമുകളും ഫേസിൽ മാത്രമല്ല ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്രീമുകളാണ് ഇതും നമുക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം നമ്മൾ കാണിച്ച എല്ലാ പ്രോഡക്റ്റും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇനി അടുത്ത ക്രീം വന്നിട്ട് നമ്മുടെ വീക്കോ ടർമറിക്കിന്റെ ക്രീം ആണ് അപ്പോൾ ഈ വീക്കോ ടർമറിക്കിന് രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്ന് വന്നിട്ട് മഞ്ഞൾ അടങ്ങിയിട്ടുള്ള ക്രീമും പിന്നെ ഒന്ന് എനിക്ക് തോന്നുന്നു എന്താണ് ചന്ദനം കൂടെ അടങ്ങിയതുണ്ട് അപ്പം ഇത് സാൻഡൽ ആണ് കേട്ടോ വിത്ത് സാൻഡൽ വുഡ് ഓയിൽ ഇത് മഞ്ഞളും ചന്ദനവും കൂടെ ചേർന്നിട്ടുള്ള ക്രീമാണ് അപ്പം മഞ്ഞൾ ചേരാത്തവർ ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്യേണ്ടെന്ന് ഞാൻ പറയും അപ്പം ഇതിൻ്റെ നോക്കാം ഇത് സ്കിൻ ക്രീം തന്നെയാണ് ആയുർവേദിക് ക്രീമാണ് ഇതിൻ്റെ എം ആർ പി പറഞ്ഞുതരാം കേട്ടോ എത്ര ഗ്രാം പ്രോഡക്റ്റാണ് ഇത് 15 ഗ്രാം പ്രോഡക്റ്റിന് 61 രൂപയാണ് കേട്ടോ വീക്കോയുടെ ക്രീമാണ് വീക്കോയ്ക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞുതരേണ്ട ആവശ്യമില്ല ഇത് വന്നിട്ട് നമുക്ക് ആയുർവേദ ഷോപ്പിൽ മാത്രമല്ല മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ് സാധാരണ നമ്മൾ മെഡിക്കൽ ഷോപ്പുകളിലും ഈ ഒരു ക്രീം അവൈലബിൾ ആണ് പക്ഷെ മറ്റുള്ള ക്രീമുകളൊക്കെ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ അങ്ങനെ എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടില്ല എന്നിരുന്നാലും ഒരുവിധമുള്ള മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് അപ്പം ഇതിൻ്റെ ഇതും ഞാൻ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടില്ല റിവ്യൂവിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു യെല്ലോ ടിൻ്റ് ഭയങ്കര വലിയ യെല്ലോ അല്ല എന്നിരുന്നാലും കണ്ടു ചെറിയൊരു യെല്ലോ ടിൻ്റ് നമ്മുടെ വിവാ ക്രീമിൻ്റെ അത്രയും ഇല്ല ഇത് ഞാൻ യൂസ് ചെയ്ത് വെച്ച് വാങ്ങി വെച്ചിട്ട് കുറച്ച് നാളായി പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല റിവ്യൂവിന് വേണ്ടി വാങ്ങിച്ചതാണ് നമുക്ക് ഈ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് തോന്നും ഒരു പരുപരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക അതിന് ഒരു പിരുന്ന പാല് പിരിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടെക്സ്ചർ പോലെ എനിക്ക് തോന്നിച്ചു കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്യുമോ എന്നറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്ലൈ ചെയ്യുന്നത് പക്ഷെ നല്ല റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല എന്താണ് റിസൾട്ടാണ് അതുപോലെ തന്നെ ഹസ്ബൻഡ് ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിമ്പിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി കിട്ടുമെന്നും ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് ചന്ദനത്തിൻ്റെ തന്നെ സ്മെല്ലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് വെള്ള ചന്ദനത്തിൻ്റെ സ്മെല്ലാണ് തോന്നുന്നത് ഇത് മാറ്റ് ഫിനിഷാണ് കേട്ടോ ഇത് എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം ഓയിലി സ്കിന്നാർക്കും യൂസ് ചെയ്യാം ധൈര്യമായിട്ട് പിന്നെ എന്നിരുന്നാലും നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഏതൊരു പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെയായിരിക്കും നമുക്ക് അവൻ്റെ ഒരു റിസൾട്ടും വ്യത്യസ്തമായിട്ടായിരിക്കും കിട്ടുന്നത് അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക നമ്മൾ പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഏതൊരു വീഡിയോ നിങ്ങൾ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിൽ പരീക്ഷിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് നാച്ചുറൽ റെമഡീസ് എല്ലാം ഞാൻ എൻ്റെ സ്കിന്നിൽ എന്താണ് ഇട്ട് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എൻ്റെ സ്കിന്നിന് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കില്ല നിങ്ങളുടെ സ്കിന്നിന് കിട്ടുന്നത് കാരണം അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കിട്ടുന്നുണ്ട് ഓരോരുത്തരും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയും വ്യത്യസ്തമായിട്ടുള്ള ജീവിത ശൈലിയൊക്കെയാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് അവരുടെ സ്കിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും സ്കിന്നിൻ്റെ ടെക്സ്ചറും സ്കിന്നിൻ്റെ ടൈപ്പും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ടും അതേമാതിരി വ്യത്യസ്തമായിട്ടായിരിക്കും കേട്ടോ അപ്പൊ ചിലർക്ക് ഒരു യൂസിൽ നല്ല ഗ്ലോ കിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്ക പ്രോഡക്റ്റും എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് ഒരു യൂസിൽ തന്നെ ചേഞ്ചുകളൊക്കെ കാണാറുണ്ട് അപ്പം എന്നാൽ ചിലരുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഒരു മന്ത് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വർഷമായിരിക്കാം അത് നമ്മുടെ ആ സ്കിന്നിനെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്രത്തോളം ആഴത്തിലാണോ അത്രത്തോളം റിസൾട്ട് കിട്ടാൻ ചിലപ്പം ലേറ്റാവും അപ്പം നിങ്ങൾ എന്നിരുന്നാലും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഒരു കാര്യം കാരണവശാൽ റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാൻ പാടില്ല ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്യുക എന്തായാലും സ്കിൻ കെയർ നമ്മൾ കണ്ടിന്യൂസ്ലി കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ സ്കിൻ കെയർ ചെയ്യാതിരുന്നാൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളാവും കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യവും അപ്പം അത് ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആയിട്ടുള്ളത് അത് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങനെ മഞ്ഞൾ ചേർന്നിട്ടുണ്ട് എന്താണ് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ ചെയ്യാം അപ്പം ഇത് ഓയിലി സ്കിന്നുകാർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവും അപ്പം ഓയിലി സ്കിന്നുകാർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന രണ്ട് ക്രീമുകൾ ഇതാണ് കേട്ടോ ബാക്കി രണ്ട് നമ്മുടെ കുരുമാതി ലേപവും അതേപോലെ തന്നെ വിവാ ക്രീമും എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ചെയ്യാം സ്യൂട്ട് ആവുന്നതാണ് കേട്ടോ ഇപ്പം കാണിച്ച ഈ നാല് ക്രീമും നമ്മുടെ എന്താണ്
ഓയിലി സ്കിന്നിനും സോറി ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നിനും സ്യൂട്ട് ആവും പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് മാത്രം ഇത് സ്യൂട്ട് ആവുമെങ്കിലും ചിലർക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള എല്ലാം തറയിപ്പോയി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ വിവാ ക്രീം യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവർക്കും വിവാ ക്രീം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട് പക്ഷേ എങ്കിൽ പിമ്പിൾസ് വന്നവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള മറ്റുള്ള ആയുർവേദ ക്രീംസുകളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ.